ഓണക്കാലമായിട്ടും നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കുടിശ്ശിക നൽകാത്ത സർക്കാർ തൊഴിലാളി ദ്രോഹമാണ് നടപ്പിലാക്കുന്നതെന്ന് നിർമ്മാണ തൊഴിലാളി സംഘം BMS ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ. ക്ഷേമനിധികളുടെ വരവും ചിലവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആനുകൂല്യം വർദ്ധിപ്പിക്കാമെന്ന പേരിൽ സർക്കാർ തൊഴിലാളി വിഹിതം വർദ്ധിപ്പിച്ചു. തൊഴിലാളി വിഹിതം വർദ്ധിപ്പിക്കുകയും കെട്ടിട ഉടമ വിഹിതം പിരിച്ചെടുക്കുകയും ചെയ്തിട്ടും തൊഴിലാളികൾക്ക് പഴയ നിരക്കിലുള്ള ആനുകൂല്യം പോലും ലഭിക്കാത്ത സ്ഥിതിയായി. സർക്കാർ ധൂർത്തിന് ക്ഷേമനിധി വകമാറ്റിയതാണ് ഇതിന് കാരണം. ക്ഷേമനിധി ഫണ്ട് വകമാറ്റുന്നതിനെതിരെ സമരം ചെയ്തവരാണ് ധൂർത്തടിക്കാൻ തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ഓഗസ്റ്റ് 18 കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. പെൻഷൻ 8 മാസക്കാലമായി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 60 വയസ്സ് 50 രൂപയാണ് പ്രതിമാസം അംശാദായം അടയ്ക്കുന്നത്. ഈ 50 രൂപ പ്രകാരം അടച്ച് 60 വയസ്സ് പൂർത്തിയായാൽ ആ തൊഴിലാളിക്ക് റിട്ടയർമെൻറ്റിൻ്റെ ആനുകൂല്യമോ അടച്ചതിൻ്റെ അംശാദായമോ പെൻഷനോ 3 വർഷത്തിൽ കൂടുതലായി കൊടുക്കുന്നില്ല. ഈ ഇടതുപക്ഷ തൊഴിലാളി വർഗ പാർട്ടി, ഇടതുപക്ഷ സർക്കാർ, തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ മുഴുവനും പറ്റിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ വരുന്ന 18-ാം തീയതി ഏകദിന ഉപവാസം, ഓണത്തിന് മുമ്പേ പെൻഷൻ കൊടുക്കണം, കുടിശ്ശിക തീർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റുള്ള ഇതര ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 18-ാം തീയതി ഈ മാസം ഉപവാസം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തുന്നുണ്ട്. ജനറൽ സെക്രട്ടറി എം ഗിരീഷ്, ജോയിന്റ് സെക്രട്ടറി വി ശിവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.